ഹലോ ഹായ്. അപ്പൊ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റിയാക്ഷൻസുമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ശരണ്യ എന്ന മൂവിയിലെ ട്രെയിലറാണ്. യെസ്, സൂപ്പർ ശരണ്യ എന്ന മൂവിയിലെ ട്രെയിലറല്ല, സൂപ്പർ ശരണ്യ എന്ന മൂവിയിലെ ട്രെയിലറാണ്. യെസ്, അപ്പോൾ ട്രെയിലർ നമ്മളിങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നമ്മുടെ തണ്ണീർമൻ തന്തിരങ്ങളിൽ നിന്ന് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ ഗിരീഷ് ഏടിയുടെ ഒരു വളർച്ചയുണ്ട്, അഭിനേത്രി എന്ന നിലയിൽ അനശ്വരയുടെ ഒരു പ്രകടനം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ട്രെയിലർ. ഇൻസ്റ്റാഗ്രാമിൽ ശരണ്യക്ക് ഈ ക്യാമ്പസില് ഏറ്റവും കമ്പനിയുള്ളത് ആരായിട്ടോ? As you know, like charges repel and opposite charges attract. ഇതിനെ പഠിപ്പിച്ചിരുന്നത് തെറ്റാണ്. ഇതിങ്ങനെ അല്ല. ശരണ്യ, വെളുത്തിന് കുറച്ച് കട്ടി കൂടി തോന്നുന്നു. ത്രെഡി ആയിരുന്നില്ലേ? ഇതല്ലേ ഭംഗി? ആണോ? അല്ലേ? ഈശാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. പിടിച്ചെടുത്തില്ല ഞാൻ എന്തൊക്കെ വിചാരിക്കുന്ന അറിയോ? മരിച്ചു പോയി വിചാരിക്കും. ഞാനേ മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോട്ടെ. കൊല്ല ഡേഞ്ചറാണ്. ഫസ്റ്റ് ഇയറിൽ കണ്ടപ്പോ ആ കുട്ടി നല്ല ശരണ്യ. ആ ഈ ലോകത്തേ അല്ല. അവളുടെ കാമുകനാരാന്ന് എനിക്കറിയോ? ഇടികൊണ്ട് തോട്ടിക്കടക്കാൻ ചേക്കാ നീ. ശനിക്ക് വേറെ ബോയ്ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. ഈ മൂഡ് സ്വിങ്സ് എന്താടാ? മൂഡ് സ്വിങ്സ് എടാ വൾക്കാത്ത പറയണത്. ഹിന്ദി പാട്ട് വന്നതിന്റെ കാരണം അതാണ്. ഹിന്ദിക്കാരി കൂട്ടുകാരി ഉണ്ട് ആ പെങ്കൊച്ചൊരു. എനിക്ക് തോന്നുന്നു നമ്മള് പാട്ട് കണ്ടപ്പോ ക്യാറ്റ് വാക്ക് കാണിക്കാൻ പറയുമ്പോ പെങ്കൊച്ചു ലക്ഷ്മി അതൊരു ഹിന്ദി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്യാരക്ടർ ആയിരിക്കും തോന്നുന്നു. സംഭവം കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തതെന്താന്ന് അറിയാം, കലിപ്പന്മാരുണ്ട്, അതായത് ഒരു ഗുണ്ടയായ കലിപ്പൻ, ക്ലാസ്സിലൊരു അല്ലെങ്കിൽ സീനിയർ കലിപ്പൻ, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവളും അവളുടെ ഫ്രണ്ട്സും, അങ്ങനെ ഒരു കഥയൊക്കെ ആയിട്ടാണ് ഒരു ബേസ് ഐഡിയ കിട്ടുന്നത്. ഇതിപ്പോ ഒരു കോളേജ് ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സംഭവമാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ള ഒത്തിരി ഓഡിയൻസ് ആ ഏജിലുള്ളതുണ്ട് മലയാളത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന സിനിമ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. കാര്യം ഞാൻ കോളേജിൽ കഴിഞ്ഞാണെങ്കിലും എനിക്ക് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ ഓഡിയൻസിനും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സ്കൂളിനേക്കാൾ ഇച്ചിരി കൂടെ കോളേജിലേക്ക് റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. കാര്യം അത് റീസെന്റ് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും എക്സ്പെരിമെന്റുകൾ നടത്തുന്നത്, നമ്മൾ ശരിക്കും ആക്റ്റീവായി തുടങ്ങുന്നത്, വീട്ടിലെ റെസ്ട്രിക്ഷനെ നമ്മൾ ഓവർകം ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു പ്ലസ് ടുവിന് ശേഷമുള്ള സമയമാണ്. എക്സ്പ്രസീവ് ആവുന്നതും ആ ഒരു ഏജിലാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റമുണ്ടായ നമ്മളെ നമുക്ക് ഇഷ്ടമായിരിക്കും. എപ്പോഴും ഏത് പ്രായത്തിലും അതെ, ഒരു മാറ്റം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേജിലുള്ള നമ്മളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്തല്ലോ, അപ്പോൾ ആ ഇഷ്ടം, അതിൻ്റെ നൊസ്റ്റാൾജി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏജാണ്, ഒരു ടൈമാണത്. അതിൻ്റെ കഥ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രസമൊക്കെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് സൂപ്പർ ശരണ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. താങ്ക് യു.